താനൂർ ഒഴൂർ പള്ളിപ്പടിയിൽ വെച്ച് CPM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഇ ജയനെയും CPM പ്രവർത്തകരെയും RSS പ്രവർത്തകർ മർദ്ദിച്ചു. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. തലക്ക് പരിക്കേറ്റ ജയനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇങ്ങനെ പള്ളിപ്പടി വെള്ളച്ചാല് പിന്നെ ഇല്ലത്തപ്പടിക്കുന്ന പള്ളിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർട്ടി സംഘടിപ്പിച്ചൊരു പൊതുയോഗം ഉണ്ടായിരുന്നു. ആ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 7:30-8 മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഒഴൂർ ജംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ പാസ് ചെയ്ത് പോകുമ്പോൾ പണ്ട് ബാലകൃഷ്ണനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച അതേ സ്ഥലത്ത് വെച്ച് അവിടെ ഒരു കൂട്ടം RSSൻ്റെ ആളുകളുണ്ടായിരുന്നു. ആ ആളുകളാണ് ആക്രമിച്ചത്. ഞാൻ എൻ്റെ ബൈക്കിലാണ്, വേറെ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ബൈക്കിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ആ ബൈക്കിൽ കൊല്ലട എന്നും പറഞ്ഞിട്ടാണ് അവർ തലക്കടിച്ചത്. അപ്പോൾ അടിച്ച സമയത്ത് എൻ്റെ ബൈക്കിൻ്റെ നിയന്ത്രണം തെറ്റി. അപ്പോൾ RSSൻ്റെ ആളുകൾ വളഞ്ഞു നിന്ന് ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. DYFI പ്രവർത്തകരായ വിവേക്, അഭിജിത്, ഷാജി, മണി, മനോജ് എന്നിവർക്കും പരിക്കേറ്റു. അയ്യാലയിൽ നടക്കുന്ന CPM പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോഴായിരുന്നു ആക്രമണം. ഒഴൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംഘടിച്ചെത്തിയ RSS പ്രവർത്തകർ ഒഴൂരിലെ DYFI ബസ് സ്റ്റോപ്പ് ആക്രമിക്കുന്നത് ചോദ്യം ചെയ്തു തന്നെയാണ് ആക്രമം നടത്തിയതെന്ന് CPM ആരോപിച്ചു. ഈ സമയത്ത് സ്ഥലത്തെത്തിയ ഈ ജയനെയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് CPM പറയുന്നത്. സംഭവത്തെ തുടർന്ന് CPM പ്രവർത്തകർ തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഒഴൂർ പഞ്ചായത്തിൽ CPM ഹർത്താൽ ആചരിച്ചു. ന്യൂസ് ബ്യൂറോ തിരൂർ.